എന്റെ സമ്മാനമാണ്. ഇത് നമുക്കൊന്ന് പൊളിക്കാം. നമസ്കാരം. 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 നമ്മൾ എവിടെയാണ്? നമ്മളിപ്പോ കൊല്ലത്താണ്. കൊല്ലത്തൊരു നല്ലൊരു കലാകാരനെ കാണാനിട്ട് ഞെട്ടുന്ന വർക്ക് ചെയ്യുന്ന കലാകാരൻ. അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ വീടാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാം. നമുക്കൊന്ന് കാണാം, നല്ല അടിപൊളി ഒരു വർക്ക് കാണാം. നമസ്കാരം. ഇതാണ് നമ്മുടെ കലാകാരൻ. പേര്? രഞ്ജിത്ത്. രഞ്ജിത്ത്. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? കൊല്ലത്തിലെ ചാത്തനാകുളം. കരിക്കോട് ചാത്തനാകുളം. കരിക്കോട് ചാത്തനാകുളം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങി എത്ര നാളായി? ആറ് മാസം ആയതേ ഉള്ളൂ. ആറ് മാസമേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ യഥാർത്ഥ ഇദ്ദേഹത്തിന്റെ വർക്ക് എന്തുവാ? ആശാരിപ്പണിയാണ്. കാർപ്പന്റർ വർക്ക്? കാർപ്പന്റർ വർക്ക്. അതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്താണ് ഈ ഒരു ആർട്ട് ചെയ്യാൻ തുടങ്ങിയത്? ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളൊരു നല്ലൊരു ആർട്ട് കാണാം. ആർട്ട് എന്താണെന്ന് കണ്ടായോ? വാ കാണാം. നമ്മൾ ഈ ചെയ്ത വർക്കുകളൊക്കെ കാണാം. കുറെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു സമ്മാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണാം. അതായത് എന്റെ സമ്മാനമാണ്. ഇത് നമുക്കൊന്ന് പൊളിക്കാം. അപ്പൊ ഇതാണ് എന്റെ സമ്മാനമായിട്ട് എനിക്ക് അദ്ദേഹം ചെയ്തു തന്നത്. വെടിച്ചില് വർക്കാ. മനസ്സിലായി കാണുമല്ലോ ഇത് ആരാന്നില്ലയോ. ശരി, ഇതിന്റെ സംഭവം കണ്ടോ? ഇതിന്റെ ആണി അടിച്ചേക്കുന്നത് തന്നെ എത്ര ഇതായിട്ടാ നോക്കിയേ. ഇത് ഏകദേശം എത്ര ടൈം എടുത്താണ് ഇത് വർക്ക് ചെയ്യാൻ? മൂന്ന് നൈറ്റ് എടുത്ത വർക്കാണ്. അപ്പൊ ഇത് നോക്ക്, ഇതിന്റെ നൂലുകളൊക്കെ കണ്ടോ. ഇതിന് നിങ്ങൾ ദൂരെ നിന്ന് കാണാൻ വിചാരിക്കും ഉള്ളിൽ പടം ഉണ്ടെന്ന്. ഒരിക്കലും ഉള്ളിൽ പടം ഇല്ല. താ നോക്ക്, ഇതിനുള്ളിൽ പടമില്ല. ഈ നൂലുകളാണ് നമ്മുടെ ഈ കണ്ണും അതുപോലെ പിരികവും ചുണ്ടും ഈ പറഞ്ഞ എല്ലാ സാധനവും ചെയ്തേക്കുന്ന ഇതാണ്. എനിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടില്ല. ഇനി ഞാൻ അങ്ങോട്ട് മാറി ഇത് നോക്കുമ്പോഴേ ഈ പടം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു വർക്ക് ചെയ്തതിന് ഒത്തിരി സന്തോഷം. ഇതും ഇത്രയും ദിവസം തന്നെ എടുത്തല്ലേ? ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ ഇനി വരുന്നവർക്ക് ഈ വർക്ക് നേരിട്ട് കാണാൻ പറ്റും. നമുക്കിനി ബാക്കിയുള്ള വർക്കുകൾ കാണാം. ഇതിപ്പോൾ കണ്ടാൽ എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാവത്തില്ല. ഇതിച്ചിരി അകത്തി നമുക്ക് നോക്കാം. ദേ ഇത് കണ്ടോളം. ഇപ്പം മനസ്സിലായി കാണും. നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറാണ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇത് പ്രത്യേക ഷെയ്ഡിൽ വെയിലടിച്ചാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ആ നൂലിൻ്റെ ഒരു ഇതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നോക്കിയാലാണ് മനസ്സിലാവുന്നത്. ഈ നൂലാട്ടം എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഇതിന് കണക്കുണ്ടല്ലയോ? കൃത്യമായിട്ട് കണക്കുണ്ട്. ഓരോ നമ്പറിലും കറക്റ്റ് ചെയ്തായിട്ടേക്കുന്നത്. ഒരു ആപ്പ് ഉണ്ട്. പക്ഷേ ആപ്പ് ഉണ്ടെങ്കിലും നല്ല ക്ഷമയുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്ഷമയിലാണ് ചെയ്യുന്നത്. ഏറ്റവും പാടുള്ള വർക്ക് ഏതായിരുന്നു ഇതുവരെ വന്നിട്ടുള്ളത്? ഏറ്റവും പാടുള്ള വർക്ക് നമ്മുടെ അടുത്തുള്ള സുഹൃത്തിൻ്റെ ആയിരുന്നു. ഇതിപ്പം 3500 ചുറ്റേ ഉള്ളൂ. 3500 ചുറ്റ്? 3500 ചുറ്റ്. അത് 6500 ചുറ്റായിരുന്നു. അതെന്താ അത്രയും വന്നത്? അത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് കുറച്ച് കാറും ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വരും. അന്നേരം അതെല്ലാം വരും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഉണ്ട് അതെല്ലാം വരും. ആ സാധനം എല്ലാം വരും. അതുപോലെ അപ്പൊ ഒരു ചെറിയ സംഭവമല്ല ഇത്. ആ കണക്കൊരു ചെറുതായിട്ട് തെറ്റിയായി നൂലിന്റെ കണക്കേ. കാരണം നമ്മളിപ്പോ കണ്ണൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് വരയ്ക്കുമ്പം ഉണ്ടാവുന്ന ഒരു സംഭവം അറിയാലോ, അതൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു കണക്ക് തെറ്റിയാൽ മൊത്തം തീർന്നു. അപ്പൊ അത്രയ്ക്ക് വലിയൊരു വർക്കാണ്. ശരിക്കും എന്റെ ഒരു വർക്ക് ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്ക് ഒന്ന് കാണാം. ഇദ്ദേഹം ചെയ്ത ആദ്യത്തെ വർക്കാണിത്. ഈ തുരുമ്പ് കണ്ടാൽ അറിയാം. ഇതിന്റെ ആണിയുടെ തുരുമ്പ് കണ്ടോ? ഇത് കണ്ടാൽ അറിയാൻ പറ്റും ആദ്യത്തെ വർക്കാണ്. ഇതിന്റെ ആദ്യത്തിന്റെ പെങ്ങളാണ്. ആദ്യത്തെ വർക്കാണ്. ഇത് സാധാ ഇരുമ്പാണിയാണ്. ഇപ്പൊ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെ. ഇത് പെങ്ങളുടെ വർക്കാണ് ചെയ്തത്. ഓ ശരി ശരി, ഇതാണ് ആദ്യത്തെ വർക്ക്. നമുക്കിപ്പോ ഇപ്പൊ എന്റെ വർക്ക് ഇദ്ദേഹം ചെയ്ത് തന്ന് വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലുള്ള വർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഒത്തിരി ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താ ഇദ്ദേഹം അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ മൊത്തം ഞാൻ ചേട്ടനെ കൂട്ടി മൊത്തം 30 വർക്കാണ് ചെയ്തത്. 30 വർക്ക് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴി കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് അവര് ഫോട്ടോ, നല്ല ഫോട്ടോ തരണം. നല്ല ഫോട്ടോ, നല്ല ഫോട്ടോ തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ചെയ്ത് കൊടുക്കും. അപ്പം ആ നമ്പർ, ഈ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അയച്ചു കൊടുക്കും. എത്ര ദിവസം പറയാം? 4 ദിവസം വർക്കിങ്ങും 2-3 ദിവസം കൊറിയറും. ആ മാക്സിമം ഒരു 10 ദിവസം കൂട്ടിക്കോ. നിങ്ങൾ എന്തെങ്കിലും ഇതുപോലുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം മുമ്പ് തയ്യാറാക്കി കൊടുത്താൽ ഇദ്ദേഹം കൃത്യമായിട്ട് ഇത് ചെയ്തു തരും. കല്യാണത്തിന് രണ്ടുപേരും ചെയ്ത് കൊടുക്കുമല്ലോ? ഒരു ഒരുപോലെ തന്നെ. ഓക്കെ ഓക്കെ.